ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ വലിയവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി ഇൻസ്റ്റന്റ് ആയിട്ട് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേടയാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അവർ ചെയ്ത ക്രാഫ്റ്റും അതേപോലെ തന്നെ റെസിപ്പീസിന്റെ ഫോട്ടോ എനിക്ക് അവർ മെയിൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റിന്റെയും റെസിപ്പീന്റെയും ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മറക്കാതെ എന്റെ മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരണം. മെയിൽ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് പേടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 15 ആരോറൂട്ട് ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, മിക്സി യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ആവശ്യമുള്ളത് കണ്ടൻസ് മിൽക്ക്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാര പൊടിച്ചതും അതേപോലെ തന്നെ പാല് യൂസ് ചെയ്യാം. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ചതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യാണ്. ഏകദേശം ഒരു 3 സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനു ശേഷം നമ്മൾ കൈകൊണ്ട് ഉപയോഗിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ സമയത്ത് ഞാൻ ഈ മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പാല് ആവശ്യത്തിന്, ഇത് റൗണ്ട് ആക്കുന്നത് വരെ ഉള്ള ആവശ്യത്തിനുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇതിൽ കണ്ടൻസ് മിൽക്ക് കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ കൂടെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് എടുക്കാം. ഈ പരുവ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു ചെറിയ സ്പൂൺ അളവില് നെയ്യാണ്. ഇത് ഉപയോഗിച്ച് നല്ലതുപോലെ ഡോ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഈ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം. ഞാനത് കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാനത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഏകദേശം സർക്കിൾ റൗണ്ട് ആക്കിയിട്ട് ഈ ഷേപ്പാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ. അപ്പൊ നമ്മുടെ മിൽക്ക് പേട റെഡി ആയിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതല്ലാതെ പേട മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ്സിലൂടെ പറയാൻ മറക്കരുത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും അതേപോലെ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ മറക്കരുത്. കാണണം. താങ്ക് യു.